ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഒരു പോലീസ് ഓഫീസർ, അതും വളരെ നല്ലൊരു പോലീസ് ഓഫീസർ, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു നാട്ടിലെ ക്രിമിനൽ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, പിന്നെന്താ ഉള്ളത്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാണിച്ചിട്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന ഒരു പോലീസ് ഓഫീസർ, പുള്ളിക്കാരനെ മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്, അവിടെ പോയിട്ട് അയാൾ അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, പിന്നെ അവിടെയായിട്ട് അയാളെ തട്ടിക്കളിക്കുന്നത്, ബട്ട് അവിടെ നിന്ന് അയാൾ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് വിടുന്നത്. ഇതൊക്കെ മമ്മൂട്ടിയുടെ രൗദ്രം മുതൽ, അല്ലെങ്കിൽ രൗദ്രമല്ല, അങ്ങ് എന്താ പറയുക, മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ നമ്മൾ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ പൃഥ്വിരാജ് പോലീസ് ഓഫീസർ ആവുന്നത് മുതലേ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലാതെ വേറെയും ഒരുപാട് തമിഴ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു പുതിയൊരു പ്ലോട്ടല്ല, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഒരു ക്ലീഷേ പ്ലോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു പുതുമയുള്ളൊരു പ്ലോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മിക്സഡ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലോട്ട് നിറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് സീതാറാം ബിനോയ് എന്ന് പറയുന്നൊരു കന്നഡ മൂവി. രാഘവേന്ദ്ര എന്ന് പറയുന്നൊരു പേഴ്സണാണ് ലീഡിങ് റോൾ വരുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു 50-ാമത്തെ ഒരു മൂവിയാണ്, ആസ് എ കോപ്പായിട്ട് വരുന്നൊരു മൂവി കൂടിയാണത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബട്ട് ഈ ഒരു സീതാറാം ബിനോയ് എന്ന് പറയുന്നൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ സപ്പോർട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആകും, എനിക്കൊരു സപ്പോർട്ടാകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കാമോ? ഓക്കെ. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. സീതാറാം ബിനോയ്, പുള്ളിക്കാരൻ ഒരു കോപ്പാണ്, ആൾറെഡി മറ്റൊരു നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് ആണ് നമുക്ക് കാണിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് പെശകായിട്ടുള്ളൊരു സ്ഥലമാണ്, അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പെശകുള്ള സ്ഥലത്തേക്ക് വന്നതിന് ശേഷം അവിടെ മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ മൊത്തം ക്ലീൻ ആക്കാൻ നോക്കുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന ഒരു അവിടെ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം അതെന്താണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സീതാറാം ബിനോയ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ലൈഫിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അയാളുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി, അയാളുടെ ഫാമിലി ലൈഫ്, ഇതൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി സിനിമയിൽ എന്താണ് അതിനുശേഷം സംഭവിക്കുക എന്നുള്ളത് കാര്യം കൂടി നമുക്ക് കാണിക്കുന്നതാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് സ്പോയിലർ അലേർട്ട് ഇല്ലാത്ത രീതിയിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ സ്പോയിലേറ്റ് ആയല്ലോ, നമുക്ക് കഥ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്താണ് എങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് എന്നുള്ളത്. യെസ്, അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്നെസ് എന്ന് പറയുന്നത്. ബട്ട് സിനിമയുടെ പോസിറ്റീവ്നെസ്സിലേക്ക് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് രാഘവേന്ദ്ര തന്നെയാണ്. കോപ്പായിട്ട് ഞെട്ടിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സോ ഒരു ആക്ഷൻ പാക്ക്ഡ് മൂവി തന്നെയാണിത്. പിന്നെ നെഗറ്റീവിലേക്ക് ഇനി നമുക്ക് പോകേണ്ടി വരും. നെഗറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത്, ആൾറെഡി നമ്മൾ തമിഴിൽ റീസെൻ്റ് ടൈമിലൊരു സിനിമ പോലും അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വിജയ് ആൻ്റണിയുടെ ഒരു പടമാണെന്ന് തോന്നുന്നുണ്ട്, എക്സ്പെഷ്യലി ആ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുപോലൊരു പടം തമിഴിൽ നമുക്കുണ്ട്, എക്സാക്ട് സെയിം പ്ലോട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നത്. കൽക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ, ബട്ട് ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലൊരു ആക്ഷൻ പാക്ക്ഡ് കോപ്പ് ഫിലിം. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക, ക്ലീഷേ, അങ്ങേയറ്റത്തെ ക്ലീഷേ തന്നെയാണ്. നമുക്ക് കണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് പുതിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നമുക്ക് തോന്നില്ല. ഇതെങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് ഗസ് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു പ്ലോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളൊന്നും ഞാൻ അധികമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. പക്ഷേ സിനിമ സൂപ്പറാണ്, ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ അതവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമാണ്. സോ ഒരു 6.5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മീനം സന്ദിപ്പോ മൻഡൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ജി എസ്. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, ലവ് യു ആൾ.